അപർണ ഞാനയച്ച മെസ്സേജ് അപർണയ്ക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചത്. അപർണ എന്തിനാ അപർണ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ വ്യാഖ്യാനിക്കണം? എന്റെ സംഘടനയെ എന്റെ പാർട്ടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന്റെ മിണ്ടാതിരിക്കണോ? ഓഹോ, അങ്ങനെ ഇരുന്ന് നീ ഞങ്ങളെ കണ്ടേക്കണത് അല്ലേ? നീ എന്റെ ചേട്ടാന്ന് വിളിച്ച് സംസാരിച്ചപ്പോ ഞാൻ നിന്നെ ആ രീതിക്കല്ലേ വിളിച്ച് സംസാരിച്ചത്? അപ്പൊ നിങ്ങളുടെ പെൺകുട്ടികൾ നിങ്ങളുടെ അത് ഞാൻ ചോദിച്ചത്, ഞാൻ പറഞ്ഞത് അപർണ ആണ്. അപർണ എന്തുമാത്രം ദ്രോഹം എനിക്കുണ്ടാക്കിയതാണെന്ന് അറിയാമോ? വ്യക്തിപരമായിട്ട് ചേട്ടൻ ഇത് വ്യക്തിപരമായിട്ട് എടുത്തിട്ട് കാര്യമില്ല. ചേട്ടൻ അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ തമ്മിലായതുകൊണ്ട് അങ്ങനെ തർക്കിച്ചത്. ഇന്നലെ മുതൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിന്നോട് മാത്രമാണ് അങ്ങനെ തർക്കിച്ചത്, മനസ്സിലായോ? ആരോട് മാത്രമായാലും ചേട്ടൻ എന്റെ സംഘടനയെ കുറിച്ചാണോ പറഞ്ഞത്? ഇന്നലെ മുതൽ തർക്കിച്ചോട്ടത് നിങ്ങളുടെ കൂടെ ഉള്ള പെൺകുട്ടികളാണെങ്കിൽ അങ്ങനെയല്ലേ ഞങ്ങളുടെ ഉള്ള പെൺകുട്ടി. ഞാൻ ചേട്ടനോട് ഈ വിഷയം പറഞ്ഞപ്പോഴേ ചേട്ടനോട് ഞാൻ പറഞ്ഞാ ചേട്ടൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കുക. അപ്പൊ ചേട്ടൻ പറഞ്ഞു നിങ്ങളുടെ പോലീസാണ്, നിങ്ങളെ 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 എന്ന് പറഞ്ഞ് കടന്ന് ഇങ്ങോട്ട് ആക്രമിച്ചിട്ട് ഇപ്പൊ കിട്ടിയിട്ട് തിരിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അത് നമ്മളെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ദുരുപയോഗം ചെയ്ത് മോശമായിപ്പോയി. ഞാൻ പറഞ്ഞോട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താ നിന്നോട് ലാസ്റ്റ് പറഞ്ഞത്? നിങ്ങൾ എസ്എഫ്ഐക്കാരെ കുറ്റം പറഞ്ഞത് അവസാനിപ്പിച്ചു, മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞ നിങ്ങളെ അത് ഞാൻ നിന്നോട് പറഞ്ഞത് നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അടുപ്പം കൊണ്ട് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. ഇപ്പൊ ബോധ്യപ്പെട്ടു നമ്മള്, ഞാൻ വിചാരിച്ചു നീ അത് നമ്മളൊന്നും തർക്കമായിട്ട് എടുക്കുമോ, മനസ്സിലായോ? ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിന് വ്യക്തിപരമായിട്ട് കാണുന്നതല്ല, ആയിക്കോട്ടെ. എന്റെ സഖാക്കളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്തിട്ട് നിങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമസ്കാരം. ഈ ഓഡിയോ കേട്ടല്ലോ, അതായത് SFI AISF തമ്മിൽ ഇപ്പോ MG സർവകലാശാലയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു സംഘടനവും അതിനുശേഷം ഇതിൻ്റെ നിജസ്ഥിതി സംബന്ധിച്ച് എന്താണ് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയോടൊപ്പം ഒരാൾ നടന്നു പോകുന്നു, പുറകിലൂടെ ചവിട്ടുന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചെറിയ സംഭാഷണമാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ള ആ വീഡിയോയിലുള്ളത്. ഇതിനിടയിൽ ആ പെൺകുട്ടിയെ വളരെ മോശമായി, അതായത് ഒരു ദളിത് പെൺകുട്ടിയാണ്, ആ പുറത്തു വന്ന വാചകങ്ങൾ ജാതിപരമായ അധിക്ഷേപം നേരിട്ടു, അല്ലെങ്കിൽ ആ ഉപയോഗിച്ച വാക്കുകൾ അത് അൺപാർലമെന്ററിയാണ്, അങ്ങനെയുള്ള തരത്തിൽ ഒരു പെൺകുട്ടിയോട് ആര് സംസാരിച്ചാലും അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചില സംഭവ വികാസങ്ങൾ പുറത്തു വരികയാണ്. ഈ ഓഡിയോ അതിനൊരു സാക്ഷിയാകുകയാണ്. ഈ അപർണ എന്ന് പറയുന്ന SFI നേതാവും ഒപ്പം ഈ ശരത് ചന്ദ്രൻ എന്ന് പറയുന്ന AIYF നേതാവും തമ്മിൽ നടത്തിയ വാട്സപ്പ് ചാറ്റ് നേരത്തെ പുറത്തു വരികയും വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. അതായത് ഈ ജാതി പറഞ്ഞു അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞത് അങ്ങനെയൊന്നും ചെയ്തില്ല, അതൊരു ഓളത്തിന് വേണ്ടി പറഞ്ഞു എന്നുള്ള ആ വാട്സപ്പ് ചാറ്റ് നടത്തിയ വ്യക്തിയാണ് ഈ ശരത് എന്ന് പറയുന്ന AIYF നേതാവ്, ആലപ്പുഴയിലുള്ള നേതാവാണ്. AISF നേതാവായ ശരത് ഇത്തരത്തിൽ തന്റെ വാട്സപ്പ് ചാറ്റ് പുറത്തുവിട്ടതുകൊണ്ട് അപർണ എന്ന പെൺകുട്ടിയോട് എന്തിനത് ചെയ്തു, ഞാൻ നിന്നോട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പുറത്താണ് ഇത് ചെയ്തു എന്നൊക്കെയാണ് ഈ ഓഡിയിൽ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, എവിടെയൊക്കെയോ ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്. SFI പോലൊരു സംഘടനയ്ക്കെതിരെ കഴിഞ്ഞ 2-3 ദിവസമായി സംഘപരിവാറുകാരും കോൺഗ്രസ്സുകാരും അവരുടെ ആ പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, ഇതൊക്കെ വെറുതെയാണ്, ഈ സംഘടന ഒരുതരം ഫാസിസമാണ്, ഫ്യൂഡൽ ചിന്താഗതിയുള്ളവരാണെന്നുള്ള തരത്തിലൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ കുറേ കാലമായി SFI എന്ന സംഘടനയോട് ഈ നാട്ടിൽ വലിയ തോതിൽ ഒരു അസംതൃപ്തിയുണ്ട്. കാര്യം ഏത് ക്യാമ്പസുകൾ എടുത്താലും SFI എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് അവിടെ സ്വാധീനമുണ്ട്. പോരാത്തതിന് കലാലയങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ എല്ലാ കാലത്തും വിജയിക്കപ്പെടുന്നത് SFI ആണ്. പണ്ട് നാട്ടുപുറങ്ങളിൽ പറയുന്ന ഒരു വാചകമുണ്ട്, അതായത് മാങ്ങയുള്ള മാവിനെ കല്ലെറിയുന്നതാണ് സ്വാഭാവികം. SFI എന്തുകൊണ്ട് കല്ലെറിയുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം SFI എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇന്ന് കേരള രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള സ്വാധീനം ഒന്നുകൊണ്ട് തന്നെയാണ്. SFI എന്ന സംഘടന പരിപൂർണാർത്ഥത്തിൽ ശരിയാണോ എന്നൊന്നും ഒരിക്കലും വാദിക്കുന്നില്ല. വിദ്യാർത്ഥികളാണ്, ഒരു കൂട്ടം ആൾക്കാരാണ്. അതിൽ ഈ കലാലയങ്ങളിൽ സംഘടനകൾ ഉണ്ടാകുമ്പോൾ അതിൽ പ്രതികരിക്കുന്ന ശൈലിയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ എല്ലാവരെയും ഒന്നും ന്യായീകരിക്കാനും തയ്യാറാകുന്നില്ല. പക്ഷേ
ആ സംഘടന ഒന്നടങ്ക് മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കേണ്ടതുണ്ട് ആ സംഘടന വെറും മോശമാണ് ഇത്തരത്തിൽ അവർ പറയും പോലെ അല്ലെങ്കിൽ അവർ പറയും പോലെ പ്രവർത്തിക്കുന്നതല്ല വാക്കൊന്ന് പ്രവൃത്തി മറ്റൊന്ന് എന്നൊക്കെ തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അത് ചില കോണുകളിലെ അല്പത്തരമാണെന്ന് പറയേണ്ടി വരും എസ്എഫ്ഐ എന്ന വിദ്യാർത്ഥി സംഘടന എന്താണ് കേരളത്തിലെ കലാലയങ്ങളിൽ ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ എത്രയെത്ര മികച്ച നേതാക്കന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖരായിട്ടുള്ള ഇടതുപക്ഷ നേതാക്കന്മാരെ എല്ലാം വാർത്തെടുത്തത് എസ്എഫ്ഐ എന്ന വിദ്യാർത്ഥി സംഘടനയിലൂടെ തന്നെയാണ് അതുകൊണ്ട് എസ്എഫ്ഐ എന്ന ഈ പ്രസ്ഥാനത്തിലൂടെ വരുന്നവർ മൊത്തം മോശക്കാരാണ് അവരുടെ ആശയം തെറ്റാണ് അവരെല്ലാം ഈ ഗുണ്ടാ പ്രവർത്തികൾ ചെയ്യുന്നവരാണെന്നൊക്കെ ആരാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അവർക്കൊക്കെ ഒരു സങ്കുചിതമായ ഒരു ചിന്തയുണ്ട് ഈ സംഘടനയെ എങ്ങനെയെങ്കിലും പൊതുസമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിച്ചങ്ങ് പൊളിച്ചാൽ നമുക്ക് വളരാമല്ലോ എന്നുള്ള തോന്നലാണ് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എവിടെയൊക്കെയോ നന്മകളുള്ള ഒരു സംഘടന തന്നെയാണ് നന്മകളുണ്ട് അതവർ ഈ നാടിന് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് എത്ര എത്ര ഇടപെടലുകൾ ഈ രക്തദാന ക്യാമ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ ഏത് വിദ്യാർത്ഥി സംഘടനകൾക്ക് അവകാശപ്പെടാൻ പറ്റും എസ്എഫ്ഐ ചെയ്യുന്നത് പോലെ ഒരു രക്തദാന ക്യാമ്പ് ചെയ്യാൻ എത്രയെത്ര സംഘടനകളാണ് ഈ നാട്ടിൽ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളത് തുലോം തുച്ഛമാണ് അവർ ചെയ്യുന്നുണ്ട് ഒരുപാട് നന്മ പ്രവർത്തികൾ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് അത് ഈ ലോക്ക്ഡൌൺ കാലത്തിൽ നമ്മൾ കണ്ടതാണ് ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പോലുള്ള സംഘടനകളിലെ ചെറുപ്പക്കാർ തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലയളവിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നത് എത്ര മറ്റ് സംഘടനകൾക്ക് ഒരു നേരാവണ്ണം ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കാടടച്ച് വെടിവെക്കുകയല്ല വേണ്ടത് അതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ് ഇപ്പോ എം ജി സർവകലാശാലയിൽ ഉണ്ടായ സംഭവം അതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഓളത്തിന് പറഞ്ഞതാണെന്നൊക്കെ ഒരു പെൺകുട്ടിക്ക് AISF നേതാവ് തന്നെ മെസ്സേജ് അയക്കുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ പറയുന്നതിൽ എന്താണ് ഒരു ആത്മാർത്ഥതയുള്ളത് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ മുൻനിർത്തി ഒരു സംഘടനയെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നതാണെങ്കിൽ അത് തീർത്തും നിർഭാഗ്യകരമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ സംഭവങ്ങൾ വരുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത് പെട്ടെന്നങ്ങ് വൈറലാകുന്നുണ്ട് അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്നുണ്ട് ആദ്യഘട്ടത്തിൽ എന്താണ് ഇത് ക്രിയേറ്റ് ചെയ്തതിന്റെ ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നില്ല പിന്നീടാണ് ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരാറുള്ളത് ഈ നിജസ്ഥിതി പുറത്തു വരുമ്പോൾ ഈ പണ്ടത്തെ കാലഘട്ടത്തിൽ പറയുമ്പോൾ സത്യം പുറത്തിറങ്ങുമ്പോൾ കള്ളം രണ്ട് തവണ ലോകം ചുറ്റി കഴിയുമെന്നാണ് പറയുന്നത് അതേ അവസ്ഥയാണ് ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുന്നത് എന്താണ് നിജസ്ഥിതി എന്ന് അറിയാൻ വളരെ കാലതാമസം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് എസ്എഫ്ഐ എന്ന സംഘടനയെ ഇതിനെ മറയാക്കി ഈ നാട്ടിൽ മുഴുവൻ എസ്എഫ്ഐക്കാരും മോശമാണ് ആ സംഘടനയിലുള്ളവരെല്ലാം കൊള്ളരുതായ്മ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണെന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഇതിൽ നിക്ഷിപ്ത താല്പര്യമുണ്ടെന്ന് പറയേണ്ടി വരികയാണ് അങ്ങനെയല്ല എസ്എഫ്ഐ പോലൊരു സംഘടന ഈ നാടിന്റെ നെടുംതൂണാണ് വിദ്യാർത്ഥികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടിയും ഒരുപാട് തെരുവിൽ സമരം ചെയ്ത ഒരു സംഘടന എസ്എഫ്ഐ തന്നെയാണ് അതുപോലെ ഈ KSUOK കലാലയങ്ങളിൽ ശോഷിച്ചതിനു ശേഷം വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത ഏത് സംഘടനകളുണ്ട് ഈ നാട്ടിൽ എന്തുകൊണ്ട് കലാലയങ്ങൾക്കുള്ളിൽ മറ്റുള്ള സംഘടനകൾക്ക് അവരെ പോലെ വളരാൻ കഴിയുന്നില്ല ഇപ്പൊ ഗുണ്ടായിസം എന്നൊക്കെയാണ് പറയുന്നത് ഈ ഗുണ്ടായിസം നടത്താനൊക്കെ ആളെ കിട്ടണ്ടേ ആ സംഘടനയുടെ ആശയങ്ങളിലേക്ക് പുതുതലമുറ ആകർഷിക്കപ്പെടുന്നത് കൊണ്ടാണ് അതിലേക്ക് ആളെത്തുന്നു എന്നുള്ളതാണ് വളരെ ലളിതമായി ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ കഴിയുന്നത് ഒരു കോളേജിൽ എല്ലാ സംഘടനയും ഉണ്ടെങ്കിൽ എല്ലാ സംഘടനയും വേണമെന്നുള്ള പൊതു അഭിപ്രായമാണ് അല്ലാതെ ഒരു കലാലയത്തിൽ SFIയോ അല്ലെങ്കിൽ KSUOയോ അങ്ങനെയല്ല മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും വേണം ഓരോരുത്തർക്ക് ഏതിൽ പ്രവർത്തിക്കണമെന്നുള്ളതിൻ്റെ ഒരു സ്വാതന്ത്ര്യം ഈ നാട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ നടക്കുമ്പോൾ SFI എന്നൊരു സംഘടന മാത്രമല്ല കലാലയങ്ങളിൽ ആവശ്യം എല്ലാ സംഘടനകളും വേണമെന്നുള്ള നിലപാട് തന്നെയാണുള്ളത് പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിൽ SFI എന്ന സംഘടനയിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടുന്നുണ്ട് ആ ആകർഷിക്കപ്പെടുന്നത് വെറുതെ എന്തെങ്കിലും ഗിമ്മിക്സ് കാണിച്ചതുകൊണ്ടല്ല അതിന് ഈ പറയുന്ന യുവത്വത്തെ ആകർഷിക്കാനുള്ള എന്തൊക്കെയോ ചിട്ടാവട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ അതിന് പോന്ന കാര്യങ്ങളുണ്ട് എന്നാണ് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അല്ലാതെ ആ സംഘടനയുടെ വളർച്ചയെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വല്ലാതങ്ങെടുത്ത് ആഘോഷിക്കപ്പെടുകയാണ് അത് അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് അതുകൊണ്ടാണ് ആ നിക്ഷിപ്ത താല്പര്യക്കാരോടൊരു വാചകം പറയേണ്ടി വരുന്നത് നിങ്ങൾ ഇനി എത്ര ഒച്ച വെച്ചാലും എത്ര ആർത്തലച്ചാലും
എസ് എഫ് ഐ എന്ന സംഘടനയെ ഒരു ചെറുവിരൽ കൊണ്ടുപോലും തകർക്കാൻ ശേഷിയില്ല. കാര്യം ആ പ്രസ്ഥാനം എത്തിപ്പെട്ടിരിക്കുന്നത് അനവധി പേരുടെ ഉള്ളുകളിലാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് മാറ്റി എഴുതണമെങ്കിൽ അത്ര മാത്രം യാഥാർത്ഥ്യമാണ് കാര്യമെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. അതിന് കഴിയാതെ പോകുന്ന കാലത്തോളം ഇപ്പോഴുണ്ടാക്കിയ വിവാദത്തിലും ഇങ്ങനെ ഒരു വേർഷൻ കൂടി പുറത്തു വരുമ്പോൾ ഏകപക്ഷീയമായി എസ് എഫ് ഐക്കാർ മാത്രമാണ് തെറ്റെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതൊരു ഓളത്തിന് വേണ്ടി എസ് എഫ് ഐക്കെതിരെ ഉണ്ടാക്കിയ ആരോപണമാണോ എന്ന സംശയം ഇവിടെ ജനിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത.